ഹേ യൂട്യൂബേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. യു ആർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് ബെഞ്ച് മാർക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുവാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കുറേ പേർ ചോദിച്ചായിരുന്നു പുതിയ ലേറ്റസ്റ്റ് ഗെയിംസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു ബെഞ്ച് മാർക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി. സോ ലേറ്റസ്റ്റ് ഗെയിംസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് എന്തോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോൾ ഇട്ടായിരുന്നു. കൂടുതൽ പേരും പറഞ്ഞത് സെലക്ട് ചെയ്തത് റെഡ് ഡെഡ് റിഡംപ്ഷൻ ഗെയിം ആണ്. പക്ഷേ എന്നാൽ നമ്മൾ ഇന്ന് മൂന്ന് ഗെയിംസിൻ്റെ ബെഞ്ച് മാർക്കിംഗ് ആയിരിക്കും ചെയ്യുന്നത്. ആർ ഡി ആർ 2 ഒരെണ്ണമാണ്, സെക്കൻഡ് വൺ ഈസ് എൻ എഫ് എസ് ഹീറ്റ്, പിന്നെ തേർഡ് വൺ ഈസ് ഗോസ്റ്റ് റീകോൺ ബ്രേക്ക് പോയിന്റ്. പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് ആർ ഡി ആർ 2 വേണ്ടിയാണ്. ആർ ഡി ആർ 2 ഇപ്പോഴത്തെ ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് യു ചോദിച്ചതും ആർ ഡി ആർ 2 തന്നെയാണ്. സോ നമ്മൾ ആർ ഡി ആർ 2 കുറിച്ച് ഇൻ ഡെപ്ത് ആയിട്ടാണ് നമ്മൾ ഇന്ന് ബെഞ്ച് മാർക്ക് ചെയ്യുന്നത്. ബെഞ്ച് മാർക്ക് അല്ല, ഇൻ ഡെപ്ത് ആയിട്ട് അതിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ആർ ഡി ആർ 2 റെക്കമെൻഡ് സെറ്റിംഗ്സ് അല്ലെങ്കിൽ റെക്കമെൻഡ് റിക്വയർമെൻറ്റ് നോക്കി കഴിഞ്ഞാൽ 6 GB ഗ്രാഫിക്സ് കാർഡാണ് പറയുന്നത്. 1060 ഹയർ ആണ് റോക്സ്റ്റാർ ഗെയിംസ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ആൻഡ് പ്രൈമറിലി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ലോവർ ബജറ്റ് കാർഡ്സ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയായിരിക്കും. അതായത് ജി ടി എക്സ് 1050 ടി ഐ, 1650 അല്ലെങ്കിൽ ആർ എക്സ് 570, പിന്നെ ജി ടി എക്സ് 1060 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ലോവർ ബജറ്റ് കാർഡ്സ് അല്ലെങ്കിൽ ലോവർ ബജറ്റ് പി സിസ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി ആർ ഡി ആർ 2 എങ്ങനെ നല്ലപോലെ നല്ല എഫ് പി എസിൽ കളിക്കാവുന്നുള്ള കാര്യങ്ങളായിരിക്കും മോസ്റ്റ്ലി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെറ്റിംഗ്സ് ഓരോ ഈച്ച് സെറ്റിംഗ്സ് ഡീറ്റെയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. സോ ഡു വാച്ച് ടിൽ ദി എൻഡ്. അപ്പോൾ തുടങ്ങാം. സോ എൻ എഫ് എസ് ഹീറ്റിൻ്റെയും ഗോസ്റ്റ് റീകോണിൻ്റെയും ബെഞ്ച് മാർക്സ് നിങ്ങൾ കണ്ടു കാണും. ഗോസ്റ്റ് റീകോൺ ആക്ച്വലി ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു, കുറച്ച് ഗ്രാഫിക്കലി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അൾട്രാ അല്ലെങ്കിൽ ഹൈ സെറ്റിംഗ്സ് നമുക്ക് 50-60 ആ ഒരു റേഞ്ചിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് 60 FPS ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു മീഡിയം സെറ്റിംഗ്സിൽ ഇട്ടാലേ നമുക്ക് ഓവറോൾ ഒരു കമ്പറ്റിറ്റീവ് ആയിട്ടുള്ളൊരു 60 FPS കിട്ടുന്നുള്ളൂ. കാരണം മോസ്റ്റ്ലി ഇതെല്ലാം ഫോറസ്റ്റ് ആയിട്ടുള്ളൊരു വെജിറ്റേഷൻ ഏരിയയിലുള്ള ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ഗ്രാഫിക് യൂസേജ് കുറച്ച് ഇൻറ്റൻസ് ആണെന്ന് തോന്നുന്നു. സോ എന്തായാലും അതൊക്കെ വിടാം. ആർ ഡി ആർ 2 അല്ലെങ്കിൽ റെഡ് ഡെഡ് റിഡംപ്ഷൻ 2 കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ ആർ ഡി ആർ 2 ബേസിക്കലി കോൺസോൾസിൽ ഇൻകേസ് നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ കോൺസോൾസിൽ കാണുമ്പോൾ കുറച്ച് ഹൈ ക്ലാരിറ്റി, ഭയങ്കര റിച്ച് ടെക്സ്ചേഴ്സും ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അറ്റ് ദ സെയിം ടൈം പി സിയിൽ ഇറങ്ങിയപ്പോൾ പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. ഗ്രാഫിക്സ് ഈവൻ ഹയർ ഗ്രാഫിക്സ് കാർഡ്സിനും അങ്ങോട്ട് കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു 60 FPS ഒന്നും കിട്ടുന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസോൾസിൽ നിങ്ങൾ വിചാരിക്കും ഹൈ സെറ്റിംഗ്സും അൾട്രാ സെറ്റിംഗ്സും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്തതെന്ന്. പക്ഷേ ആക്ച്വലി കോൺസോൾസിൽ ലോ ടു മീഡിയം സെറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. മാക്സിമം സെറ്റിംഗ്സ് എല്ലാം അവർ ലോയിലിട്ടാണ് ഓപ്റ്റിമൈസ് ചെയ്താണ് കോൺസോൾസിൽ ഇറക്കിയത്. ഇതൊന്നും നമുക്ക് അത്രയ്ക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം കോൺസോൾസിൽ FPS നോക്കാനോ അല്ലെങ്കിൽ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാനോ സെറ്റിംഗ്സ് മാറ്റാനോ ഉള്ള ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ലോ ടു മീഡിയം സെറ്റിംഗ്സ് ആണ് ഇതിൽ ഇട്ടേക്കുന്നത്. അതിൽ മോസ്റ്റ്ലി നോർമൽ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു നോർമൽ മനുഷ്യൻ്റെ കണ്ണിന് പെട്ടെന്ന് ക്യാച്ച് ആവുന്ന ഗ്രാഫിക്സ് മാത്രമാണ് ഹൈയിലും അൾട്രയിലും ഒക്കെ ഇട്ടത്. ബാക്കി ബാക്ക്ഗ്രൗണ്ടിലുള്ള സെറ്റിംഗ്സ് എല്ലാം കോൺസോൾസിൽ ലോയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആൻഡ് കോൺസോൾസിൽ നോക്കിക്കഴിഞ്ഞാൽ FPSഉം 30-40 ആ റേഞ്ച് തന്നെയാണ്. പക്ഷേ പി സിയിൽ ഇത് ഇറക്കിയപ്പോൾ പി സിയിൽ നമുക്ക് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് വേണേൽ അൾട്രയിൽ കളിക്കാം, ലോ കളിക്കാം, ഹൈ കളിക്കാം, മീഡിയം കളിക്കാം.
സോ ഈ ഒരു ഓപ്ഷൻ വന്നപ്പോഴാണ് ശരിക്കും റോക്ക് സ്റ്റാറിന് ചെറിയ പണി കിട്ടിയത്. കാരണം കോൺസോൾസിൽ അവർ ഓപ്റ്റിമൈസ് ചെയ്താണ് ഇറക്കിയത്. സോ അതുപോലെ പി സിയിൽ ഇറക്കാൻ പറ്റത്തില്ല. പി സിയിലോട്ട് വരുമ്പം അൾട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്ര സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അൾട്ര ഹൈ ഡെഫിനിഷൻ ഗ്രാഫിക്സ് തന്നെ കിട്ടണം. ഈവൻ പവർഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ്സിനും ഈ ഓപ്റ്റിമൈസേഷൻ്റെ ഇഷ്യൂസ് കാരണം ആദ്യമൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഓൾമോസ്റ്റ് ഇപ്പം സോർട്ട് ഔട്ട് ആയി. ഇപ്പം ഓൾമോസ്റ്റ് സ്മൂത്ത് ആണ് ഗെയിം ആക്ച്വലി. പക്ഷേ എന്നാലും കുറച്ച് ലോവർ ബജറ്റ് ഗ്രാഫിക്സ് കാർഡ് യൂസേഴ്സിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറേ സെറ്റിങ്സ് ഉണ്ട്. കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഗെയിമിൽ കാണുന്ന പോലുള്ള കുറച്ച് സെറ്റിങ്സ് കൂടുതലാണ്. ഓരോ ചെറിയ കാര്യത്തിനും ഓരോ സെറ്റിങ്സ് ഉണ്ട് ഇതിൽ. ആൻഡ് ഓരോ സെറ്റിങ്സും നമ്മൾ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഗ്രാഫിക്സിൻ്റെ യൂസേജും എഫ് പി എസിൻ്റെ കൗണ്ടും കൂടുകയും കുറയുകയും ചെയ്യുന്നതായിരിക്കും. സോ ഗെയിം ഞാനും ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റ് കളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എഫ് പി എസ് എന്ന് പറയുന്നത് 1 FPS തൊട്ട് 20 FPS വരെ കിട്ടി. 20-25 FPS ആ ഒരു റേഞ്ച് ആണ്. മോസ്റ്റ്ലി 7-10 FPSലാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഓടിക്കൊണ്ടിരുന്നത്. ഒന്ന് രണ്ട് പ്രാവശ്യം ഗെയിം റീസ്റ്റാർട്ട് ചെയ്തു, സെറ്റിങ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കി. പക്ഷേ എന്നിട്ടും ലോ സെറ്റിങ്സിലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് 7-10 FPS കിട്ടുന്നത്. ബട്ട് ഞാൻ വിചാരിച്ചത് സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ഗ്രാഫിക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഏരിയയിലാണ് ഗെയിം പ്രോഗ്രസ് ആകുന്നത്. കാരണം ഞാനിത് PS4 നേരത്തെ കളിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ മോസ്റ്റ്ലി സ്നോ ആയിട്ടുള്ള ഏരിയ, മൊത്തം ഫുള്ളി വിൻഡും ഫോഗും ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് സ്റ്റാർട്ടിങ് ഗെയിം പ്ലേ നടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് മേ ബി ഈ ഇത്രയും ഗ്രാഫിക്സ് ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇനി അങ്ങോട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് ചെല്ലുമ്പോൾ നോർമൽ ഒരു ഗ്രാസ് ഏരിയ, നോർമൽ ഒരു വില്ലേജിലോട്ടാണ് പോകുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ചിലപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി എഫ് പി എസ് ബെറ്റർ ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. എന്തൊക്കെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്തിട്ടും എല്ലാം ഓൾമോസ്റ്റ് സെയിം റിസൾട്ട് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. സോ അത് കഴിഞ്ഞിട്ടാണ് NVIDIA ഗ്രാഫിക്സ് ഡ്രൈവർ ഞാൻ അപ്ഡേറ്റ് ചെയ്തു. പിന്നെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിം വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ക്ലിയർ ആയത്. സോ ഇനി ആദ്യം ഗെയിമിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിൻഡോസ് അപ്ഡേറ്റ് ആയിട്ട് വെക്കാം. വിൻഡോസിൻ്റെ ഏതാണോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു വിൻഡോസ് ആ വിൻഡോസ് വേർഷൻ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ്സ് ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക. NVIDIA ആണെങ്കിൽ NVIDIA GeForce ഗെയിം റെഡി ഡ്രൈവേഴ്സ് വേർഷൻ 441.41 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല. 26 November റിലീസായ അപ്ഡേറ്റ് ആണ്. സോ അതാണ് തോന്നുന്നു ലേറ്റസ്റ്റ് 441.41 NVIDIA ഡ്രൈവേഴ്സ്. നെക്സ്റ്റ് ഇൻ കേസ് AMD റേഡിയോൺ കാർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റേഡിയോൻ്റെ 19.11.1 ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി 19.11.3 വന്നിട്ടുണ്ട്. സോ ഇൻ കേസ് 19.11.1 ആണ് ആക്ച്വലി RDR2 ഒപ്റ്റിമൈസ് ചെയ്ത് ഇറക്കിയ ഡ്രൈവേഴ്സ്. ആൻഡ് തേർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് സിസ്റ്റം മസ്റ്റ് ആയിട്ടും റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്യാതെ ഒരിക്കലും ഗെയിം ഓൺ ചെയ്യല്ല. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ ഗെയിം ഓൺ ചെയ്യാവൂ. സോ ആദ്യമേ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് യുവർ ഇഷ്യൂ ഇസ് സോൾവ്ഡ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഗെയിം നിങ്ങൾക്ക് ലോഡ് ആകുന്നതായിരിക്കും. കറക്റ്റായിട്ടും സ്മൂത്തായിട്ട് ഓൾമോസ്റ്റ് 90-95% സ്മൂത്ത്ലി റണ്ണിങ് ആയിരിക്കും ഗെയിം. സോ ഗെയിം ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ ഗെയിമിൽ തന്നെ ഇൻബിൽട്ട് ഒരു ബെഞ്ച് മാർക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങളുടെ പ്രിഫേർഡ് ഏതാണോ സെറ്റിങ്സ് ജസ്റ്റ് ആ ഒരു സെറ്റിങ്സ് ചൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബെഞ്ച് മാർക്ക് ചെയ്ത് നോക്കുക. അതായത് എല്ലാ സെറ്റിങ്സും ചേഞ്ച് ചെയ്ത് മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. മോസ്റ്റ്ലി നമ്മൾ ലോ ബജറ്റ് ബിൽസിനെ കുറിച്ചാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോ അല്ലെങ്കിൽ മീഡിയം സെറ്റിങ്സിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ബെഞ്ച് മാർക്ക് ചെയ്ത് നോക്കുക. ഇൻബിൽട്ട് ഇൻ ഗെയിം ബെഞ്ച് മാർക്കിംഗ് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എത്ര FPS നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന്. ബെഞ്ച് മാർക്കിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻഡെപ്ത് സെറ്റിങ്സിലോട്ട് പോകാം. ഇൻഡെപ്ത് സെറ്റിങ്സിലോട്ട് നമ്മൾ നോക്കുമ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം ഓൾമോസ്റ്റ് ഒരു 16-17 വിഷ്വൽ എഫക്ട്സിൻ്റെ സെറ്റിങ്സും ഗെയിം ക്ലാരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന 21 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ പ്രീസെറ്റ്സ് ആണുള്ളത്. മെയിൻലി മൂന്ന് ബേസിക് പ്രീസെറ്റ്സ് ആണുള്ളത്. അതായത് ഒന്ന് ഫേവേഴ്സ് ക്വാളിറ്റി, അത് അൾട്ര എന്ന് നമുക്ക് പറയാം. ക്വാളിറ്റി ആണ് ഫേവർ ചെയ്യുന്നത്. സോ മോസ്റ്റ്ലി ഹൈ ക്വാളിറ്റി ആയിരിക്കും ഈ സെറ്റിങ്സിൽ. നെക്സ്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രീസെറ്റ്സ് ആണ്. സോ ക്വാളിറ്റിയും പെർഫോമൻസും രണ്ടും ബാലൻസ്ഡ് ആയിരിക്കും. തേർഡ് എന്ന് പറയുന്നത് ഏറ്റവും ലോ ആയിട്ടുള്ളത് ഫേവേഴ്സ് പെർഫോമൻസ് ആണ്. സോ പെർഫോമൻസിനെ ഫേവർ ചെയ്തുകൊണ്ട് ഗ്രാഫിക്കൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചിട്ട് പെർഫോമൻസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ലോ കാറ്റഗറി എന്ന് പറയാം, ലോ പ്രിസെറ്റ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഈ മൂന്ന് ക്വാളിറ്റി കൺട്രോൾ പ്രിസെറ്റ്സിനെ വീണ്ടും 7 ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതായത് ഓരോ ക്വാളിറ്റി പ്രീസെറ്റിലും 7 divisions അല്ലെങ്കിൽ 7 റേഞ്ച് ആണുള്ളത്. സോ ലോയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 നിങ്ങൾ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് പ്രീസെറ്റ് അതായത് ബാലൻസ്ഡ് പ്രീസെറ്റോട്ട് വരുന്നത്. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് 1-7 ഇടയ്ക്ക് ലോ പ്രീസെറ്റ് അല്ലെങ്കിൽ ഫേവേഴ്സ് പെർഫോമൻസിൻ്റെ പ്രീസെറ്റ് ആണ്.
ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏഴ് ഡിഫറൻറ്റ് സെറ്റിങ്സ് ആണുള്ളത്. ആൻഡ് ഈ ഏഴ് സെറ്റിങ്സിലും ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോഴും താഴെയുള്ള ബാക്കി സെറ്റിങ്സിൽ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നതാണ്. ഇത് തന്നെയാണ് കുറച്ചുകൂടെ ഗെയിമിൻ്റെ സെറ്റിങ്സിനെ കോംപ്ലിക്കേറ്റ് ആക്കുന്നത്. സോ സെറ്റിങ്സിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യം പറയാനുള്ളത്, ക്വാളിറ്റി പ്രീസെറ്റ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ് ക്വാളിറ്റി പ്രീസെറ്റ്. ക്വാളിറ്റി പ്രീസെറ്റ് നിങ്ങളുടെ സിസ്റ്റം, നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ് സെൻറ്ററെങ്കിൽ ബാലൻസ്ഡ് എങ്കിൽ ബാലൻസ് സെറ്റ് ചെയ്യുക, ലോ എങ്കിൽ ലോയിൽ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി താഴെ കാണുന്ന സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് താഴെ കാണുന്ന സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും മേളിൽ വന്ന് ക്വാളിറ്റി പ്രീസെറ്റ് ചേഞ്ച് ചെയ്യല്, ബാക്കി സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് സെറ്റിങ്സ് സേവ് ചെയ്യുക, ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഇനി എന്തായാലും ഒരു ലോ എൻഡ് പി സി അല്ലെങ്കിൽ ലോവർ ബജറ്റ് ഗ്രാഫിക്സ് കാർഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ബെസ്റ്റ് സജഷൻ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറയുന്നതാണ്. സോ ഓരോ സെറ്റിങ്സും ഞാൻ പറയുന്നതായിരിക്കും. ഇത് ഞാൻ പ്രിഫറബിളി പറയുന്നത് ലോവർ ബജറ്റ് കാർഡ്സിന് വേണ്ടിയാണ്. ബിക്കോസ് റോക്ക്സ്റ്റാർ ഗെയിംസ് റിക്കമെൻഡ് ചെയ്യുന്നത് 6GB ഗ്രാഫിക്സ് കാർഡ്സ് ആണ്. പക്ഷേ 4GB ഗ്രാഫിക്സ് കാർഡ്സ് ഉള്ള 1060 Ti ആകട്ടെ അല്ലെങ്കിൽ 1650 ഒക്കെ യൂസ് ചെയ്യുന്നവർക്കും ഗെയിം കളിക്കാൻ ഒരു പ്രശ്നമില്ല. ബിക്കോസ് അൾട്രാ സെറ്റിങ്സിലും ക്വാളിറ്റി പ്രിസെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ്സിൻ്റെ VRAM ഏതാണ്ട് 3.5GB മാക്സിമം ഇത് എടുക്കുന്നുള്ളൂ. സോ ഒബ്വിയസ്ലി 4GB ഗ്രാഫിക്സ് കാർഡ്സിൽ ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ സെറ്റിങ്സ് കുറച്ച് ഒപ്റ്റിമൈസ് ചെയ്ത് കളിച്ചാൽ നല്ലതാണ്. ആ സെറ്റിങ്സ് എല്ലാം ഇപ്പോൾ ഞാൻ പറയുന്നതാണ്. റെസൊല്യൂഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ മോണിറ്ററിൻ്റെ ഏതാണോ റെസൊല്യൂഷൻ അത് വെച്ചാണ്. മോസ്റ്റ്ലി 1920x1080 ആണ്. സോ 1080p റെസൊല്യൂഷൻ ആണ് ബെസ്റ്റ്. സ്ക്രീൻ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയുന്നത് ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ആണ്. വിസിങ്ക് ഒബ്വിയസ്ലി ഓഫ് ആയിരിക്കണം. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ക്രീൻ ടിയറിങ്ങും കാര്യങ്ങളും ഇല്ലാതെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗെയിം പ്ലേ കിട്ടണം. പക്ഷേ FPS കുറച്ച് കുറഞ്ഞാലും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ വിസിങ്ക് ഓൺ ചെയ്തിടാം. പക്ഷേ വിസിങ്ക് ഓഫ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ട്രിപ്പിൾ ബഫറിംഗ് ഞാൻ കൂടുതലും ഓഫ് ആണ് ഇട്ടിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്തിടാം. കാരണം ഇത് ചെയ്യുന്നത് രണ്ട് ഫ്രെയിംസിന് പകരം ഒരു എക്സ്ട്രാ ഫ്രെയിമും കൂടി ആഡ് ചെയ്താണ് റെൻഡർ ചെയ്യുന്നത്. സോ ഒരു എക്സ്ട്രാ ഫ്രെയിം റെൻഡർ ചെയ്യാൻ വേണ്ടി കുറച്ച് VRAM യൂസ് ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് FPS കൂടുതൽ കിട്ടണമെങ്കിൽ ഓഫ് ചെയ്തിടാം അല്ലെങ്കിൽ ഓൺ ചെയ്തിടാം. അത് നിങ്ങളുടെ സിസ്റ്റം ഗ്രാഫിക്സ് കാർഡ് അനുസരിച്ച് ഒന്ന് രണ്ട് സെറ്റിങ്സ് മാറ്റി നോക്കിയിട്ട് കളിച്ച് പ്രിഫർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കാണുന്ന സെറ്റിംഗ് ആണ് ക്വാളിറ്റി ലെവൽ പ്രീസെറ്റ്. അതാണ് ആക്ച്വലി ഇതാണ് നിങ്ങൾ ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ട സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിസിങ്കും കാര്യങ്ങളും മേലോട്ടുള്ളത് മാറ്റേണ്ടത്. സോ ക്വാളിറ്റി പ്രീസെറ്റും നിങ്ങൾ ഇൻ ഗെയിം ബെഞ്ച് മാർക്കിംഗ് നേരത്തെ ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഏകദേശം ബെറ്റർ FPS കിട്ടുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്കത് ചൂസ് ചെയ്ത് ഒരെണ്ണത്തെ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെയുള്ള ബാക്കി സെറ്റിങ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടെക്സ്റ്റർ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫിക്സ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സെറ്റിംഗ് ആണ് ടെക്സ്റ്റർ ക്വാളിറ്റി. ടെക്സ്റ്റർ ക്വാളിറ്റി പക്ഷേ എന്നാലും മീഡിയം ടു ഹൈ ഇടുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അൾട്രായിൽ ഇടാതിരിക്കുക. അൾട്രായിൽ ഇട്ടാൽ കുറച്ചുകൂടെ നല്ല ടെക്സ്റ്റർ ക്വാളിറ്റി കിട്ടുന്നതായിരിക്കും. പക്ഷേ എന്നാലും ഒരു മീഡിയം ടു ഹൈ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ളതാണ് ലൈറ്റിംഗ് ക്വാളിറ്റി. ഓവറോൾ ഗെയിമിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും ആണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇതും ഒരു മീഡിയം ഇടുന്നത് നല്ലതായിരിക്കും. അത്രയ്ക്ക് ഹൈ ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. കാരണം വലിയ പെർഫോമൻസിൽ ഡിഫറൻസ് ഉണ്ടാകാൻ പോകുന്നില്ല. പെർഫോമൻസ് അല്ല, ക്വാളിറ്റിയിൽ വലിയ ഡിഫറൻസ് നോർമൽ ഒരു എന്താ പറയുക 1080p മോണിറ്ററിൽ വലുതായിട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ലൈറ്റിംഗ് ക്വാളിറ്റി മീഡിയം ഇടുന്നത് കുഴപ്പമില്ല. അതേപോലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഷാഡോ ക്വാളിറ്റി. ഷാഡോ ക്വാളിറ്റി മോസ്റ്റ്ലി മീഡിയം ഇടുന്നത് നല്ലതായിരിക്കും. ഇൻ കേസ് FPS കിട്ടുന്നില്ല, സ്ലോ ആണെന്നുണ്ടെങ്കിൽ ലോയിലോട്ട് ഇടുന്നതും കുഴപ്പമില്ല. ബേസിക്കലി ഷാഡോസ് അൾട്രയിൽ നോക്കിക്കഴിഞ്ഞാൽ ഷാഡോസ് കുറച്ചുകൂടെ ഷാർപ്പായിരിക്കും. മീഡിയം അല്ലെങ്കിൽ ലോയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഷാഡോസ് നമുക്ക് കുറച്ച് ബ്ലറി ആയിട്ടായിരിക്കും തോന്നുന്നത്. ഇത് വലിയൊരു പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് അതേപോലെയാണ് ഫാർ ഷാഡോ ക്വാളിറ്റി. ഫാർ ഷാഡോ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ഒബ്ജക്ട്സും മരങ്ങളുടെയും ഷാഡോസും കാര്യങ്ങളാണ്. ലോ ടു മീഡിയം ഇടുന്നത് നല്ലതാണ്. നെക്സ്റ്റ് സെറ്റിംഗ് ആണ് സ്ക്രീൻ സ്പേസ് ആംബിയന്റ് ഒക്ലൂഷൻ. ഇതും ലൈറ്റിങ്ങും ഷാഡോസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റിംഗ് ആണ്. മോസ്റ്റ്ലി ഷാഡോസിന് കുറച്ചുകൂടെ എക്സ്ട്രാ എഡ്ജ് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഡെപ്ത് കൊടുക്കുന്ന ഒരു സെറ്റിംഗ് ആണിത്. ഇതും ജസ്റ്റ് ഒരു വിഷ്വൽ എഫക്റ്റിന് വേണ്ടിയുള്ള ഒരു സെറ്റിംഗ് ആണ്. ലോ അല്ലെങ്കിൽ മീഡിയം സെറ്റിംഗ്സിൽ വെക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ആണ് റിഫ്ലക്ഷൻ ക്വാളിറ്റി. റിഫ്ലക്ഷൻ ക്വാളിറ്റിയും ഓൾമോസ്റ്റ് ലൈറ്റിനെ ബേസ് ചെയ്തുള്ളൊരു സെറ്റിംഗ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഫേസ്റ്റിലെ തന്നെ ഗ്ലോബൽ ലൈറ്റിംഗ് മീഡിയം അല്ലെങ്കിൽ ഹൈ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇതെല്ലാം കുറയ്ക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. റിഫ്ലക്ഷനും വലിയ പ്രയോറിറ്റി ഒന്നുമല്ല. ലോ അല്ലെങ്കിൽ മീഡിയം ഇടുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ആണ് മിറർ ക്വാളിറ്റി. മിറർ ക്വാളിറ്റിയും ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ വെറും ബേസ്ലെസ് ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണ്. എന്തായാലും നമ്മൾ ഈ ക്യാരക്ടർ എന്തായാലും കണ്ണാടി പോയി നോക്കാനൊന്നും പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ മിറർ ക്വാളിറ്റിയും ലോയിൽ ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ് ഉള്ള സെറ്റിംഗ് ആണ് വാട്ടർ ക്വാളിറ്റി. ഇൻ കേസ് നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് വേണ്ടതെങ്കിൽ വലിയ യൂസ് ഒന്നും ഇല്ലാത്ത സെറ്റിംഗ് ആണിത്.
ഞാൻ മീഡിയം അൾട്രായിൽ ഇട്ട് നോക്കിയിട്ടും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. അൾട്രായിൽ നോക്കിക്കഴിഞ്ഞാൽ വാട്ടറിൻ്റെ കുറച്ചുകൂടെ എന്താ പറയുക വേവ്സ് പോലെയാണ് വരുന്നത്, പക്ഷേ അത് ലോയിലോട്ട് കുറയുമ്പോൾ ആ ഒരു വേവ്സ് കുറയാൻ ചാൻസ് ഉണ്ട്. അതാണ് ബേസിക്കലി ഈ സെറ്റിങ്സിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതും ഗെയിമിൽ പെർഫോമൻസ് ആണ് നിങ്ങളുടെ മെയിൻ ഫാക്ടറെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല. കാരണം ഗെയിമിൽ എന്തായാലും ആർത്തർ എന്ന ഈ ക്യാരക്ടർ ഒരു പുഴയുടെ അടുത്ത് പോയി വെള്ളം നോക്കിക്കൊണ്ട് അല്ലെ വെള്ളത്തിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനൊന്നും പോകുന്നില്ല. സോ അതിൻ്റെയും വലിയ ഇമ്പോർട്ടൻസ് ആണെന്ന് തോന്നുന്നില്ല. ലോയിൽ ഇടുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് വോള്യൂമെട്രിക് ക്വാളിറ്റി, ഇതും ലൈറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഇതും നിങ്ങൾക്ക് ലോയിൽ അല്ലെങ്കിൽ മീഡിയത്തിൽ ഇടുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ഉള്ള സെറ്റിംഗ് ആണ് പാർട്ടിക്കൽ ക്വാളിറ്റി. പാർട്ടിക്കൽസിൻ്റെയും സെറ്റിങ്സ് ഓൾമോസ്റ്റ് ഗെയിമിൽ എപ്പോഴും നമുക്ക് യൂസ് ആകത്തൊന്നുമില്ല. മോസ്റ്റ്ലി എന്തെങ്കിലും പാർട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വരികയാണ്, മോസ്റ്റ്ലി സ്നോഫോൾ അല്ലെങ്കിൽ ഗെയിമിൽ ഹോർസ് റൈഡിങ് ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും ചെളിയുള്ള സ്ഥലത്തുനിന്നാണ് കുതിര ഓടുന്നതെങ്കിൽ മേ ബി അതിൻ്റെ ചെറിയ പാർട്ടിക്കൽസും കാര്യങ്ങളും പാർട്ടിക്കൽ ക്വാളിറ്റിയിൽ കൺട്രോൾ ചെയ്യുന്നത്. സോ ലോയിൽ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ലോ ഇടുമ്പം ഈ മഞ്ഞൊക്കെ ആണെങ്കിലും പാർട്ടിക്കൽസ് കുറവായിരിക്കും. ഹൈയിലിട്ട് കഴിഞ്ഞാൽ പാർട്ടിക്കൽസ് കൂടുതലായിരിക്കും, അതിൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസം കാണും, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ഫാക്ടറാണ് ടെസലേഷൻ ക്വാളിറ്റി. ഇതെന്തായാലും ഓരോന്നും എന്താണെന്ന് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. മോസ്റ്റ്ലി ടി എ ഹൈ അല്ലെങ്കിൽ മീഡിയയിൽ വെക്കാവുന്നതാണ്, ബാക്കി രണ്ടും ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം മോസ്റ്റ്ലി കൂടുതൽ യൂസ് ആവുന്നത് ടി എ ആണ്. ടി എയും എഫ് എക്സ് എയും മീഡിയം വെക്കാവുന്നതാണ്, ബാക്കി ഓഫ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ടി എ മീഡിയം ആൻഡ് ഹൈ വെക്കാം ആൻഡ് ബാക്കി രണ്ടെണ്ണം ഓഫ് ചെയ്ത് വെക്കാം. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, എല്ലാം കൂടെ ഓൺ ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. മേളിലൊരു ഇമ്പോർട്ടൻ്റ് സെറ്റിംഗ് നമ്മൾ മറന്നുപോയി, അനൈസോട്രോപ്പിക് ഫിൽട്ടറിങ്. ഇത് നമ്മൾ മെയിൻലി ടെക്സ്ചേഴ്സിനെ ഡിഫൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ടെക്സ്ചേഴ്സ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടായിരിക്കും കാണുന്നത്, ദൂരെയുള്ള ടെക്സ്ചേഴ്സ്. സോ ഇത് ടൈംസ് 8 അല്ലെങ്കിൽ ടൈംസ് 4 വെക്കുന്നതാണ് നല്ലത്. ബിക്കോസ് 16 അല്ലെങ്കിൽ 8 ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. സോ 8 അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് കിട്ടണമെങ്കിൽ ഫ്രെയിംസ് 4 വെക്കാം. 4 or 8 ആണ്, into 4 അല്ലെങ്കിൽ into 8 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻ ജനറൽ ആയിട്ട് പറയാനുള്ളത് വോള്യൂമെട്രിക് സെറ്റിങ്സ് ആണ്. വോള്യൂമെട്രിക് സെറ്റിങ്സും നിങ്ങൾക്ക് ലോ അല്ലെങ്കിൽ മീഡിയം വെക്കാം. അതേപോലെ നിയർ വോള്യൂമെട്രിക്കും ഫാർ വോള്യൂമെട്രിക് സെറ്റിങ്സ് എന്ന് കാണും. ഇത് മോസ്റ്റ്ലി ഒബ്ജക്ട്സിൻ്റെ സൈസിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ സെറ്റിങ്സ്. സോ ഫോർ എക്സാമ്പിൾ അൾട്രായിൽ ഇട്ട് കഴിഞ്ഞാൽ ക്ലൗഡ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ കുറച്ച് റെസൊല്യൂഷൻ ഇതിൻ്റെ കുറച്ച് ലോ അല്ലെങ്കിൽ മീഡിയം ഇട്ട് കഴിഞ്ഞാൽ ക്ലൗഡ്സിൻ്റെ എഡ്ജസ് ഒക്കെ കുറച്ച് റഫായിട്ടായിരിക്കും തോന്നുന്നത്. പേഴ്സണലി എനിക്ക് വലിയ ഫാക്ടറായിട്ട് തോന്നുന്നില്ല. പെർഫോമൻസ് ആണ് മെയിനെങ്കിൽ ഇത് ലോ അല്ലെങ്കിൽ മീഡിയം ഇടുന്നതായിരിക്കും. കാരണം എന്തായാലും ഗെയിമിൽ ആർത്തർ മാനത്ത് നോക്കിയൊന്നും അല്ലല്ലോ നടക്കാൻ പോകുന്നത്. സോ ക്ലൗഡ്സ് എങ്ങനെയായാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. കുറച്ച് സെറ്റിങ്സ് കുറച്ച് കഴിഞ്ഞാൽ 2-3 FPS കൂടുതൽ കിട്ടും. അതേപോലെ ലൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് അഡ്വാൻസ് സെറ്റിങ്സിൽ വേറെ കുറേ സെറ്റിങ്സും കാണും. ഇതെല്ലാം ലോ അല്ലെങ്കിൽ മീഡിയം ഇടുന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ ഗ്രാസിൻ്റെ ഷാഡോഡ് സെറ്റിങ്സ്, വാട്ടർ റിഫ്രാക്ഷൻ ക്വാളിറ്റി സെറ്റിങ്സ്, വാട്ടറിൻ്റെ സെറ്റിങ്സ്, വാട്ടർ പാർട്ടിക്കൽ സെറ്റിങ്സ്, ലോങ് ഷാഡോസ്, സോഫ്റ്റ് ഷാഡോസ്, 3 ഡീറ്റെയിൽസ്, ഗ്രാസിൻ്റെ ഡീറ്റെയിൽസ്, ജിയോമെട്രിക് ലെവൽ ഓഫ് ഡീറ്റെയിൽസ്, ഷേപ്പിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓരോ ഒബ്ജക്ട്സിൻ്റെ ഷേപ്പ് അൾട്രായിൽ ഇട്ട് കഴിഞ്ഞാൽ ഷേപ്പ് കറക്റ്റ് ആയിരിക്കും, ലോ അല്ലെങ്കിൽ മീഡിയം ഇട്ട് കഴിഞ്ഞാൽ ഷേപ്പ് റൗണ്ടഡ് എഡ്ജസ് ആയിരിക്കും വരുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ റിസൊല്യൂഷൻ സ്കെയിലും റിഫ്ലക്ഷൻ സ്കെയിലും, ഇതെല്ലാം മെയിൻലി ലൈറ്റും പാർട്ടിക്കലും വാട്ടറിനെയും ബേസ് ചെയ്തുള്ള സെറ്റിങ്സ് ആണ്. അതേപോലെ വാട്ടർ ഫിസിക്സും കുറച്ച് ഫിസിക്സ് എന്ന് പറഞ്ഞൊരു കുറച്ച് സെറ്റിങ്സും ഉണ്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സെറ്റിങ്സ് ആണ്. ഈ ഫിസിക്സും വാട്ടർ ഫിസിക്സും വാട്ടറിൻ്റെ റിഫ്ലക്ഷനും വാട്ടറിൻ്റെ റിഫ്രാക്ഷനും പാർട്ടിക്കൽ സെലക്ഷനും അല്ലെങ്കിൽ പാർട്ടിക്കൽ സെറ്റിങ്സും ലൈറ്റിങ്ങിൻ്റെ സെറ്റിങ്സും റിഫ്ലക്ഷൻ സെറ്റിങ്സും മിറർ സെറ്റിങ്സും ഗെയിമിൽ നമ്മൾ ഇതൊന്നും അത്രയ്ക്ക് വലുതായിട്ട് നോട്ടീസ് ചെയ്യാനൊന്നും പോകുന്നില്ല. അൺലെസ് ഒരു 2K അല്ലെങ്കിൽ 4K മോണിറ്റർ ആണെങ്കിൽ നമുക്കിതെല്ലാം ക്ലിയറായിട്ട് കാണാം. പക്ഷേ ഒരു 1080p നോർമൽ മോണിറ്റർ ആണെങ്കിൽ ഈ വലിയ ഡിഫറൻസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ തോന്നത്തില്ല. ഈവൻ ഞാൻ 1-2 കാര്യങ്ങൾ മീഡിയവും അൾട്രായിൽ ഇട്ടിട്ട് എനിക്ക് അത് മനസ്സിലാകുന്നില്ല. വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിരുന്നില്ല കണ്ടിട്ട്. ഇപ്പം നിങ്ങൾ തന്നെ വീഡിയോയിൽ കണ്ട് കാണും. സോ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അത് പറയുക. എനിക്കെന്തായാലും വലിയ ഡിഫറൻസ് മീഡിയം, ഞാൻ മീഡിയം ആയിട്ടത് എല്ലാം മീഡിയം ടു അൾട്രായിൽ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. താഴെയുള്ള ഈ ആവശ്യമില്ലാത്ത സെറ്റിങ്സ് എല്ലാം ലോ ടു മീഡിയമിലിട്ട് കളിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. മോഷൻ ബ്ലർ ഒരു സെറ്റിംഗ് ഓഫ് ചെയ്ത് വെക്കണം. സോ ഈ സെറ്റിങ്സിൽ സെറ്റിങ്സ് എല്ലാം സേവ് ചെയ്തിട്ട് ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി ജസ്റ്റ് നിങ്ങളൊന്ന് കളിച്ച് നോക്കുക. കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും 1-2 കൂടുതൽ കൂട്ടി നോക്കുക. എന്തായാലും ഒരു സെൻറ്റർ വരെ കൊണ്ടുവരാൻ നോക്കുക. സെൻറ്റർ വരെ ബാലൻസ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ
ഗെയിം ശരിക്കും വരുന്നില്ല, പ്ലേ ആകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന എഫ് പി എസ് കിട്ടുന്നില്ല, പെർഫോമൻസ് പോരാ എന്നുണ്ടെങ്കിൽ ബാക്കി താഴെയുള്ള സെറ്റിംഗ്സിൽ മെയിനായിട്ട് നോക്കേണ്ടത് മോഷൻ ബ്ലർ ഓൺ ആണോ നോക്കണം, അത് ഓഫ് ചെയ്തിടുക. വീസിങ് ഓഫ് ചെയ്തിടുക. പിന്നെ ടെക്സ്ചേഴ്സ് എന്തായാലും മീഡിയം ഹൈ ഇടുന്നത് നല്ലതാണ്. ബാക്കി എല്ലാ സെറ്റിംഗ്സും ഓൾമോസ്റ്റ് മീഡിയം അല്ലെങ്കിൽ ലോയിൽ ഇട്ടേക്കുക. താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറേ സെറ്റിംഗ്സ് അൾട്രായി കയറി കിടക്കുന്നുണ്ടാകും. അൾട്രാ അല്ലെങ്കിൽ ഹൈ, ഹൈ എല്ലാം മാറ്റി മീഡിയം ആൻഡ് ലോയിൽ ഇട്ടേക്കുക. മെയിൻലി പിന്നെ മെയിൻലി സെറ്റിംഗ്സ് സേവ് ചെയ്യാൻ മറക്കല്ല്, ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് കളിക്കാൻ മറക്കല്ല്. കാരണം ഒന്ന് രണ്ട് സെറ്റിംഗ്സ് ശരിക്കും വർക്കാണെങ്കിൽ ഗെയിം റീസ്റ്റാർട്ട് നെസസറി ആണ്. അത് മെയിൻലി ടെക്സ്ചറും പിന്നെ അതുപോലെ മോഷൻ ബ്ലർ ആണോ, അതുപോലെ രണ്ട് മൂന്ന് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഗെയിം നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടേ കളിക്കാവൂ. ഗെയിമിൻ്റെ ബെഞ്ച് മാർക്ക് എനിക്ക് കിട്ടിയ റിസൾട്ട്സ് ഇതാണ്. സോ ഐ ഹോപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. സെറ്റിംഗ്സും കാര്യങ്ങളും ആർ ഡി ആർ ടുയുടെ സെറ്റിംഗ്സും കാര്യങ്ങളും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. എന്തൊക്കെ ചേഞ്ച് ചെയ്യണം, കാര്യങ്ങൾ എന്നാം കുറച്ചുകൂടെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും. ബിക്കോസ് എനിക്കറിയില്ല ഇതിനെക്കുറിച്ചൊരു സബ്ജക്റ്റ്, ഈ ഒരു സബ്ജക്റ്റിൽ മലയാളത്തിൽ വീഡിയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും. തീർച്ചയായിട്ടും ഗെയിമേഴ്സിന് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കുക. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.